ശ്രീകൃഷ്ണദാസ് ഇത് കോടികൾ മറിഞ്ഞ ഒരു സംഭവമാണെന്ന് പോലീസ് കണ്ടെത്തിയതാണ് പണം കണ്ടെത്തിയതാണ് എത്ര രൂപ കൊണ്ടുവന്നു അന്നടക്കമുള്ള മൊഴികൾ പോലീസിൻ്റെ മുൻപിലുണ്ട് ബി ജെ പിയുടെ പ്രതിനിധികൾ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുമുണ്ട് ഇത് നിശ്ചയമായും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഞാൻ ബി ജെ പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് കൂടി താങ്കളോട് ചോദിക്കട്ടെ എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ എന്നെ നയിക്കുന്ന റൂളിംഗ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ കൊടകരയിലെ അസാധാരണമായ പണമൊഴുക്കിൻ്റെ കേസ് അതിലെ ഇ ഡി അന്വേഷണം അതെന്താണ് മുന്നോട്ട് പോകാത്തത് നിഷാദ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കൊടകരയിൽ ഒരാൾ അയാളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസിനൊരു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പണം തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ച് അന്വേഷണം നടത്തുന്നു പ്രതികളെ പിടിക്കുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി ഉയർത്തപ്പെടുന്നു ബി ജെ പി നേതാക്കന്മാർക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നിരവധി ആളുകളെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യുന്നു അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നു ഈ തരത്തിലുള്ള പ്രോസസ്സെല്ലാം കേരള പോലീസ് പൂർത്തിയാക്കിയതല്ല അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ കേരള പോലീസിനോ ഇനി കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു ഏജൻസിക്കോ അന്വേഷണ ഏജൻസിക്കോ ഇതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ട് ഈ തരത്തിൽ പണം കൊണ്ടുവന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഈ തരത്തിൽ പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ രണ്ട് സാഹചര്യങ്ങളാണ് അന്ന് നിലനിൽക്കുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് ഒബ്സർവർമാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ആളുകളുമെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ റോഡുകളിലൂടെയും മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് ഒന്നുകിലത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രദ്ധയിൽപ്പെടുത്തി അതിൽ കേസെടുത്ത് ഈ പണം വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള സാധ്യതകളെ സംബന്ധിച്ച് കേസെടുത്ത് അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായി നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല മറ്റൊന്ന് അങ്ങനെ ബി ജെ പി നേതാക്കന്മാർക്ക് ഏതെങ്കിലും ഒരു പങ്ക് അല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന ഇപ്പോൾ ആരോപണം ഉയർത്തിക്കൊണ്ട് പറയുന്ന ഈ പറയുന്ന പണമെല്ലാം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ മൊഴി അന്നെടുത്തിട്ടുണ്ട് ഇന്ന് ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഉന്നയിക്കുന്ന ആളുകൾ അവർ പറയുന്ന പേരുകളിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ മൊഴികൾ അന്നെടുത്തിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ മൊഴിയെടുത്ത് അവരെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണം നടത്തിയ സമയത്തെല്ലാം പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു തെളിവ് അതിൻ്റെ ഒരു കണിക കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് അങ്ങനെയുള്ള ആളുകളെ ബി ജെ പി നേതാക്കന്മാരെ

ഈ രാജ്യത്തെ എല്ലാ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചും അതിവേഗം അന്വേഷിക്കുകയും അതിലെ പ്രതികളെ പിടിച്ചകത്തിടുകയും ഇ ഡി പൂന്തു വിളയാടിയ കാലമാണ് കടന്നു പോകുന്നത് ഇപ്പോഴും ഈ കേസിൽ എന്താണ് നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഇ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തത് ഇങ്ങനെ ഒഴപ്പുന്നത് അതെന്റെ ചോദ്യം വേറെ സുരേന്ദ്രനെ കുറിച്ചല്ല അങ്ങനെ ഉഴപ്പുന്നുണ്ട് എന്നൊരു ധാരണ നമ്മുടെ മുൻപിൽ ഉള്ളതായി എനിക്കറിയില്ല അല്ലല്ല വസ്തുതയാണ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടാണ് അവർ മറുപടി പറയുന്നത് തന്നെ ആ കേസ് അവർ എടുക്കുന്നത് തന്നെ എത്രയോ വൈകിട്ടാണ് ഇപ്പൊ അവർ വീണ്ടും അവരുടെ അപ്ഡേറ്റ് ഞങ്ങൾ അന്വേഷണം ഒന്ന് രണ്ട് വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിൽ ഈ പറയുന്ന പല ആളുകളുടെയും മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ആവേശവും ഒരു നടപടിയുമില്ല ഒരു അറസ്റ്റുമില്ല ഒരു കണ്ടുകെട്ടലുമില്ല ഒന്നുമില്ല ബാക്കി കേസുകളുടെ കാര്യം അങ്ങനല്ലല്ലോ ബാക്കി കേസുകളുടെ കാര്യം അങ്ങനല്ല ഇവിടെ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സംശയത്തിന് നിലയിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്കെതിരാണ് ഏറ്റവും കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് അതിലെ വസ്തുത പുറത്തു കൊണ്ടുവരേണ്ട ഇ ഡി അതിലെ കുറ്റക്കാർ വേറെയാണെങ്കിൽ പിടിക്കണ്ടേ ഇതിന് പക്ഷേ ഇ ഡി അനങ്ങുന്നില്ല ബാക്കി എല്ലായിടത്തും പാഞ്ഞു പോകുന്ന ഇ ഡി എന്തായിരിക്കും കാരണം എന്തായിരിക്കും കോടതി ചോദിച്ചിട്ട് അന്വേഷണത്തിന് തിടുക്കമില്ല എന്ന നില അവർ സ്വീകരിക്കാൻ കാര്യം അല്ല ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിലെത്തന ഒരു ഘടക പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ സലീം അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ ആ തരത്തിലുള്ളൊരു കേസ് ഉണ്ടായത് ആ സമയത്ത് ഇ ഡി കൊടുത്ത മറുപടി എൻ്റെ അറിവനുസരിച്ച് അതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ അതിൻ്റെ പ്രഥമ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇ ഡിയെ സംബന്ധിച്ച് അതിൻ്റെ വിവര ശേഖരണം നടത്തിയതിന് ശേഷം മാത്രമേ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി കഴിയൂ അത് ഇ ഡി അന്വേഷിക്കേണ്ടതാണോ അതിലേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഇൻവോൾവ് ആണോ അതിൽ ഹവാല പണമുണ്ടോ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇ ഡിയെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള സാഹചര്യമുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം നടത്തി ഏതാണ്ട് നൂറ് കോടി രൂപയിലധികം വരുന്ന ഇടപാടുകൾ തെറ്റായി നടന്നിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്ത് അതിലന്വേഷണം വേണമെന്ന ആശ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇ ഡി എത്രയോ നാളുകൾ നടത്തിയ അന്വേഷണത്തിൻ്റെയും തെലുങ്ക് ശേഖരണത്തിൻ്റെയും വിവര ശേഖരണത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവിടെ ആ തരത്തിൽ ഏതെങ്കിലും ഒരു റെക്കോർഡിക്കലോ ഇനി റെക്കോർഡിക്കൽ അല്ലാതെയോ പണം വന്നു പോയതിൻ്റെയോ പണം കൈപ്പറ്റിയതിൻ്റെയോ പണം കൊടുത്തതിൻ്റെയൊക്കെ രേഖകൾ കേരള പോലീസിന് ലഭ്യമാണെങ്കിൽ സ്വാഭാവികമായും അവർക്കത് ഇ ഡിക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അങ്ങനെ കൊടുത്താൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ കരിവന്നൂർ കേസിലെല്ലാം അന്വേഷണം നടന്നത് കരിവന്നൂർ കേസിൽ അന്വേഷണം നടത്തുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തെളിവില്ലാ തെളിവില്ലാത്ത കാര്യത്തിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ടായോ തെളിവുകൾ ലഭിക്കുമ്പോൾ ഇ ഡി അല്ല സി ബി ഐ അല്ല എൻ ഐ എ അല്ല കേരള പോലീസല്ല ഏത് ഏജൻസിയാണെങ്കിലും മാത്രമേ ഒരാളെ അറസ്റ്റ് മുന്നോട്ട് ും ഒന്നാമത്തെ കാര്യം കോടതി പല കുറി ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇ ഡി ഈ കാര്യത്തിൽ ഒരു മറുപടി കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം മറുപടി കൊടുക്കുമ്പോൾ കോടതി ശാസക്ര മറുപടി ആ മറുപടിയിലാണ് അവസാനം പറയുന്നത് ഞങ്ങൾ അതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്